ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലനാത്മക ശക്തിയാണ്. ചലിപ്പിക്കുന്നതിന്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ശുദ്ധവായു, ശുദ്ധജലം, വെളിച്ചം, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ടത് എങ്കിൽ, ഇതെല്ലാം ലഭ്യമാകണമെങ്കിൽ തന്നെ വൈദ്യുതിയുടെ ലഭ്യത ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും വന്നു. വെള്ളം കിട്ടണമെങ്കിൽ വൈദ്യുതി വേണം, ചില സ്ഥലങ്ങളിൽ ശുദ്ധമായി കിട്ടണമെങ്കിൽ വൈദ്യുതിയുടെ യന്ത്രങ്ങളുടെ സഹായം വേണം, വെളിച്ചം കിട്ടണമെങ്കിൽ അത് അത്യാവശ്യമാണ്. അങ്ങനെ വൈദ്യുതി നിത്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഇന്ധനമാണ് നമുക്കെല്ലാവർക്കും പറയും. അതിന്റെ വിതരണം പ്രധാനമായും, അതിന്റെ ഉൽപാദനം, വിതരണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ഇരിട്ടിയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത, അതിൽ പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് ഡിവിഷൻ ഓഫീസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉള്ള ഒരു ഓഫീസ്. അത് ഇരിട്ടിയിലാണ്, വർഷങ്ങളായിട്ട് അത് ഇരിട്ടിയിൽ അനുവദിച്ചു കിട്ടി. വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷമുള്ള സബ് ഡിവിഷൻ ഓഫീസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ്, അത് ഇരിട്ടിയിലുണ്ട്. സെക്ടർ ഓഫീസ് നമുക്കറിയാം പല സ്ഥലങ്ങളിലുമുണ്ട്. ഇരിട്ടി ഡിവിഷൻ ഓഫീസ്, സബ് ഡിവിഷൻ ഓഫീസ്, സെക്ടർ ഓഫീസ്, ഈ മൂന്ന് തല ത്രിതല ഓഫീസുകളും ഒരു കെട്ടിടത്തിൽ, ഒരു കുടക്കീഴിൽ, ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നു എന്നതാണ്, സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ, അഭിമാനകരമായിട്ടുള്ള ഒരു സാഹചര്യം. ഊർജ മേഖല വല്ലാത്ത ഒരു പ്രതിസന്ധി ഇരിക്കുന്നതിന്, നമ്മുടെ സംസ്ഥാനം മാത്രമാണ് ഇന്ത്യയിൽ ഒറ്റ കമ്പനിയായിട്ട് നിലനിർത്തുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും വിതരണം പോലെ, ഡിസ്ട്രിബ്യൂഷൻ പോലെ ഒക്കെ മൂന്നാക്കി വിഭജിച്ചു. ആ നിർത്തുന്നത് ഇവിടുത്തെ യൂണിയനുകാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും എല്ലാം കൂടി ഒറ്റക്കെട്ടായി നിർത്താണ്. അത് ഇപ്പൊ പുതിയ നിയമം വന്നാൽ എത്രത്തോളം നമ്മളെ അത് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് കണ്ടെന്നറിയണം. നമ്മള് സംസ്ഥാനത്തിന്റെ സ്വകാര്യ കൽക്കരി ക്ഷാമം മൂലം ഇപ്പോ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുക. സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായി വരുന്നത്. കൽക്കരി ക്ഷാമം രാജ്യം മൂലം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഒരു ചെറിയൊരു പണിയുണ്ട്. വൈദ്യുതി മുടങ്ങാതിരിക്കണം എന്ന ഒരു വ്യാജേന ഇറക്കുമതി കൽക്കരി നിർബന്ധമായും ഉപയോഗിക്കണം എന്നൊരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. ചില ആസ്ട്രേലിയ പോലുള്ള ഖനികളിൽ നിന്ന് ആ ഇറക്കുമതി കൽക്കരി തന്നെ ഉപയോഗിക്കണം, 20% ഉപയോഗിക്കണം എന്നുള്ളൊരു തീരുമാനം വന്നു. അത് കഴിഞ്ഞാൽ അത് ഇപ്പൊ 12% കുറച്ചു. അങ്ങനെ കുറച്ച് ആ വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ ആ ചാർജ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി റെഗുലേഷൻ ബോർഡിന്റെ പെർമിഷൻ ഇല്ലാണ്ട് തന്നെ ഈ കമ്പനികൾക്ക് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അധികാരവും കൊടുത്തു. ഇപ്പൊ എന്തായി, 9 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ആ കാരണം കൊണ്ടാണ് വർദ്ധിച്ചത്. റെഗുലേറ്ററി കമ്മീഷന്റെയോ വൈദ്യുതി ബോർഡിന്റെയോ പെർമിഷൻ ഇല്ലാതെ തന്നെ അവർക്ക് ചെയ്യാൻ 29/12/23 ചട്ടത്തിൽ കൂടെ ഭേദഗതി ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെയാണ് ഈ 9 പൈസ വർദ്ധിപ്പിച്ചത്. ഇപ്പോ പുതിയ നിയമം കൂടി വന്നു, 16/2023 റെഗുലേറ്ററി കമ്മീഷന്റെ യൂണിറ്റിന് പരമാവധി 50 രൂപ വരെ ചാർജ് ഈടാക്കാൻ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഇടുക്കിയിലെ വൈദ്യുതി അത്രയ്ക്ക് വില അറിയുക, 55 പൈസയാണ്. ഇതെങ്ങനെ മേടിച്ച് ഇങ്ങനെ ചെയ്യുന്നാൽ 50 വരെ ചാർജ് ഈടാക്കാൻ, ഇറക്കുമതിയുടെ വൈദ്യുതി ഉപയോഗിക്കണം, 50 ഇത്ര% ഉപയോഗിക്കണം പറഞ്ഞാൽ 50 രൂപയാണ് ചാർജ് പറഞ്ഞാൽ കൊടുക്കേണ്ടതാണ് പുതിയ നിയമം.
ഇറക്കുമതി കൽക്കരി ഉപയോഗിച്ച് ഉത്പാദനം നടത്തുന്ന മുഴുവൻ നിലയങ്ങളും പൂർണ്ണതോതിൽ പ്രവർത്തിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം വെച്ചു. എന്താ കാരണം? വിദേശത്ത് കൽക്കരി ഖനി എടുത്ത കമ്പനികൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു നയമാണ് എടുത്തത്. ആ നയം, ഈ നയത്തിന്റെ ഫലമായി വിദേശത്ത് കൽക്കരി ഖനികൾ എടുത്ത കമ്പനികളൊക്കെ വലിയ നഷ്ടത്തിലായിരുന്നു. ഇപ്പൊ അവരൊക്കെ നല്ല ലാഭത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. വൈദ്യുതി വിതരണ കമ്പനികൾക്ക് സർക്കാർ നമ്മൾ കുടിശ്ശികയുണ്ട്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുടിശ്ശികയുണ്ടെങ്കിൽ ലോണ് കൂടി ആ കമ്പനികൾക്ക് നൽകരുത് എന്നുള്ള പുതിയ നിർദ്ദേശം കൊണ്ട് നമ്മളിവര് ഒരു പ്രോജക്ടിന് ലോൺ എടുക്കണമെങ്കിൽ അതുപോലും നൽകാൻ പാടില്ലാത്ത പുതിയ നിയമം കൊണ്ടു. അപ്പൊ നമ്മുടെ വൈദ്യുതി മേഖല എത്ര വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. വൈദ്യുതിയുടെ നമ്മുടെ ആവശ്യകതയിലെ 30% മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ഇത്ര കൊല്ലം ഇത്ര സൗകര്യം ഉണ്ടായിട്ടും ബാക്കി 70% പുറത്തുനിന്ന് മേടിക്കണം. കേരളക്കാർക്കെല്ലാം പ്രത്യേകതയുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാ സാധനങ്ങളിൽ നിന്ന് പുറത്തു വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ശീലമാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ശീലമില്ല. അതേപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റിയിലും 70% പുറത്തുനിന്നാണ് വാങ്ങുന്നത്. എത്ര സൗകര്യമുള്ള സംസ്ഥാനം കേരളത്തിനെ പോലെ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനമില്ല. 3000 TMC വെള്ളം നമുക്കുണ്ട്. നമ്മൾ ഇറിഗേഷനും കുടിക്കാനും കൃഷിക്ക് എല്ലാം കൂടി 300 TMC, ഇലക്ട്രിസിറ്റിക്കും കൂടി 300 TMC ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്കത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ വലിയൊരു മാറ്റം നമുക്ക്, ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാകുമായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മളെല്ലാവരും ഉത്തരവാദിയാണ്, അത് ചെയ്തില്ല. നമ്മൾ പദ്ധതി ഇങ്ങനെ തുടങ്ങാൻ പോയാൽ അപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം, മൃഗം കിഴക്കും പടിഞ്ഞാറും, എൻ്റെ അവിടെ ഒരു പദ്ധതി ഉണ്ട് കുരിയാർക്കുട്ടിക്കാരപ്പുറ, എല്ലാം കഴിഞ്ഞ് പണിയും കഴിഞ്ഞ് ഈ ജനറേറ്റർ സ്റ്റേഷനൊക്കെ കൊണ്ട് വച്ച ശേഷം മുടങ്ങി. എന്താ കാരണം പറഞ്ഞറിയോ? മൃഗത്തിന് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുമ്പോഴാണ് പദ്ധതി മുടക്കിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതൊന്നും ബാധകമല്ല, തൊട്ട തമിഴ്നാട്ടും ബാധകമല്ല, വടക്കു കിഴക്കൻ മേഖലയിൽ ഒന്നും ബാധകമല്ല. നമ്മളെ പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് പരിസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനമുള്ളത്. ഇപ്പോൾ 3 വലിയ പദ്ധതികൾ എടുത്തിട്ടുണ്ട്. ആയിരത്തി 560 MW പദ്ധതികൾ എടുത്തിട്ടുണ്ട്. അതിൽ ഇടുക്കി സുവർണ ജൂബിലി പദ്ധതി 800 MW, അതിൻ്റെ DPR ഫൈനൽ സ്റ്റേജിലാണ്. അതിലൊരു ഗുണം എന്താ വെച്ചാൽ പമ്പ്ഡ് സ്റ്റോറേജ് പോലെയുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സഹായവും കിട്ടും. മൂഴിയാർ 2 ഘട്ടം 300 MW, ലക്ഷ്മി 240 MW, കാരപ്പുറ ഞാൻ നേരത്തെ പറഞ്ഞ 19 MW, പൂയാങ്കുട്ടി 200 MW എന്നീ വലിയ പദ്ധതികൾ ജോയിൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രപ്പോസലായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. മിക്കവാറും ആരും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള, പത്രസുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കാനുള്ള, നിങ്ങളുടെ ഒക്കെ സഹായം വേണം. ഇല്ലെങ്കിൽ നമ്മൾ 50 രൂപ കൊടുത്ത് ഇലക്ട്രിസിറ്റി മേടിക്കേണ്ട സ്ഥിതിയിലേക്ക് കൊണ്ടെത്തുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഈ പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ ജനപ്രതിനിധികളും എല്ലാവരും കൂടി സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ തന്നെ വയനാട്ടിൽ തന്നെ നമുക്ക് നല്ല സാധ്യതയുണ്ട്.